ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരവും കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Hi, I would like to introduce an app known as OneFootball. In this app, you can get all the trending football news, videos and transfer news too. It always helps you to know about current football matches, also the upcoming matches. And the next part is most interesting part. You can set your favorite club and the national team in this part. So the app can easily guide you to know about the latest information of your team. Another advantage is you can set your personal favorite player. It helps you to know about the individual statistics of your player. Also, live notifications are available during match time. So I have given the direct Play Store link of this application in the description box. Please check it out. ഗൈസ്, അപ്പൊ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ സീസൺ പകുതിയോടെ ബ്ലാസ്റ്റേഴ്സ് വിട്ട് അർജുൻ ജയരാജുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ താരം ഇപ്പോൾ കേരള യുണൈറ്റഡുമായി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം ഇന്നലെ അവർ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരുന്നു. 2023 വരെയാണ് താരത്തിന്റെ പുതിയ കോൺട്രാക്ട്. ഗൈസ്, അപ്പൊ ഞാൻ ഇനി അവസാനമായി സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഗൈസ്, അപ്പൊ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുള്ള എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വിങ്ങറെ നോക്കുന്നുവെന്നാണ്. എന്തായാലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മീഡിയ ഒന്നുമല്ല, പകരം ബെൽജിയമിലെ വളരെ പ്രശസ്തമായ ഒരു മീഡിയയാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ കാര്യം റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ബെൽജിയം മാധ്യമത്തിന്റെ റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായ ഇവാൻ വിക്കോമിനാവിച്ചിന് അൽവദ FC താരമായ പോൾ ജോസ് എംബോക്കോവിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ്. എന്തായാലും ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ടോട്ടനം ഹോട്ട്സ്പർ തുടങ്ങിയ വമ്പൻ ക്ലബുകളിൽ കളിച്ച് പരിചയമുള്ള ഒരു താരം തന്നെയാണിത്. നിലവിൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നമ്മുടെ FC ഗോവയെ നേരിട്ടിരുന്ന അൽവദ FC-യിലാണ് ഈ താരം കളിക്കുന്നത്. കൂടാതെ ബെൽജിയം നാഷണൽ ടീം പ്ലെയർ കൂടിയായിരുന്നു. ഇനി അവസാനം ഈ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 11.6 കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. എന്തായാലും നിലവിൽ ISL കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഹൂപ്പറിന്റേതായിരുന്നു. അതായത് ഏകദേശം 9.9 കോടി. ബ്ലാസ്റ്റേഴ്സ് തന്നെ ആ റെക്കോർഡ് മിക്കവാറും അടുത്ത സീസണിൽ മറികടക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ താരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗൈസ്, അപ്പൊ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ OneFootball എന്ന ആപ്പ് ദയവായി ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ച് നോക്കുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ടെലഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.